വേൾഡ് വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് വെസ്റ്റാൻ ചക്കരക്കൽ മട്ടന്നൂർ ഗാലക്സി ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ആൻഡ് എൽ ഇ ഡി ലൈറ്റ്സ് ബിഹൈൻഡ് ഗാലക്സി ഇലക്ട്രിക്കൽസ് അഞ്ചരക്കണ്ടി റോഡ് ചക്കരക്കൽ Like Innovates and Beauty Parlor, Ladies and Kids, Market Road, Chakkarakkal. Anjaneya Tires, MRF Exclusive Showroom, Nalapidika, Chakkarakkal. Karuthalinte Sneha Sparsham, AKG Memorial Cooperative Hospital, Kannur. Kings Hospital, John Mill Road, South Bazaar, Kannur. Namaskaram, Varthakalilekku. ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദുവിനും കനകദുർഗയ്ക്കും മതിയായ പോലീസ് സംരക്ഷണം നൽകണമെന്ന് സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. വിധി ഇന്ത്യയിലെ ജനങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് ശബരിമല ദർശനം നടത്തിയ ബിന്ദു മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള സുപ്രീംകോടതി വിധി ഇന്ത്യയിലെ ജനങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യം സുപ്രീംകോടതിക്ക് മനസ്സിലായതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു വിധിയെന്ന് ഞാൻ കരുതുന്നു. അക്രമക്കാരികളായ ചില ആളുകൾ ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും നമ്മളെ വളരെ മോശപ്പെട്ട ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അബ്യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവരുടെ ഈ പ്രവൃത്തികൾക്ക് എതിരായിട്ടുള്ള ഒരു വിധിയായിട്ട് കൂടിയാണ് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിലെ വിധിനെ ഞാൻ കണക്കാക്കുന്നത്. തങ്ങൾ ശബരിമലയിൽ കയറിയതുമായി ബന്ധപ്പെട്ട് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടി കോടതി അലക്ഷ്യമാണ്. സ്ത്രീകളാണെന്നും ദലിതാണെന്നും മനസ്സിലാക്കിയാണ് തന്ത്രി ഇത്തരത്തിൽ കോടതി അലക്ഷ്യം നടത്തിയതെന്നും ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായി സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അവർ പറഞ്ഞു. തന്ത്രിക്കെതിരായിട്ട് അവിടെ ശുദ്ധിക്രിയ നടത്തി ഒരു അവിടെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടത്തിയിട്ട് ഉള്ള ഒരു സാഹചര്യം ഉള്ളത്. അപ്പം സ്ത്രീകളാണെന്നും ദളിതാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് തന്ത്രി ഇത്തരത്തിലുള്ള ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അൺടച്ചബിലിറ്റിയാണ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. സീനിയർ ലോയറായ അഡ്വക്കേറ്റ് ഇന്ദിര ജയസിംഗ് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സുപ്രീംകോടതിയിലേക്ക് പോകുന്നത്. വനിതാ കമ്മീഷൻ മുൻപാകെ എത്തുന്ന വിവാഹമോചന കേസുകളുടെ എണ്ണം സമീപകാലത്ത് കുറഞ്ഞു വരുന്നു എന്നത് ആശ്വാസം പകരുന്നുണ്ടെന്നും എന്നാൽ സ്വത്ത് തർക്കങ്ങളുടെ തോത് വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്നും വനിതാ കമ്മീഷൻ അംഗം ഇ എം രാധ പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. വിധവകളായ അമ്മമാരാണ് കൂടുതലായും സ്വത്ത് തർക്കത്തിന്റെ ഇരകൾ. എതിർഭാഗത്ത് സ്വന്തം മക്കളാണ് എന്നത് ആശങ്കയുടെ തോത് വർദ്ധിപ്പിക്കുന്നു. പ്രായമായ അമ്മമാരെ പരിചരിക്കാൻ പെൺമക്കൾ ഉൾപ്പെടെ തയ്യാറാവുന്നില്ല. സമ്പന്നർ മുതൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ വരെ ഇത്തരം കേസുകളുടെ ഭാഗമാവുന്നു. വിദ്യാഭ്യാസപരമായി മലയാളികൾ മുന്നേറുമ്പോഴും സാമൂഹികമായി പിന്നോക്കം നടക്കുകയാണെന്നും അവർ പറഞ്ഞു. പക്ഷേ സ്വത്ത് തർക്കം വല്ലാതെ കൂടുന്നുണ്ട്. വല്ലാതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഏത് തലത്തിലുള്ള കുടുംബങ്ങളിലാണെങ്കിലും അത് കൂടിക്കൂടി വരികയാണ്. സാമ്പത്തികമായിട്ട് ഏറ്റവും മുന്നോക്കം നിൽക്കുന്നവരിലും ഇടത്തരക്കാരിലും ഏറ്റവും താഴെത്തട്ടിലുള്ള ഇത് വളരെ വളരെ വ്യാപകമായിട്ട് വരികയാണ്. പ്രത്യേകിച്ച് മക്കളുടെ അച്ഛനമ്മമാര് കഴിഞ്ഞ അദാലത്തിനത് പറഞ്ഞതാണ്. പക്ഷേ അത് വല്ലാതെ നമ്മളെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം അവസ്ഥകൾ മാറ്റിയെടുക്കാൻ സ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകണം. ഇതിനു പുറമെ പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ സെമിനാറുകളും നിരന്തരമായി സംഘടിപ്പിക്കണം. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി വനിതാ കമ്മീഷൻ ബാലാവകാശ കമ്മീഷനുമായി കൈകോർത്ത് ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുമെന്നും അവർ പറഞ്ഞു. വനിതാ കമ്മീഷൻ അംഗം ഇ എം രാധയുടെ നേതൃത്വത്തിൽ വനിതാ കമ്മീഷൻ സബ് ഇൻസ്പെക്ടർ എൽ രമ, വനിതാ കമ്മീഷൻ ലീഗൽ പാനൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ എം പ്രമീള, അഡ്വക്കേറ്റ് ടി സരള, അഡ്വക്കേറ്റ് പത്മജ പത്മനാഭൻ, അഡ്വക്കേറ്റ് വിമലകുമാരി എന്നിവർ 6 ബെഞ്ചുകളിലായാണ് കേസുകൾ പരിഗണിച്ചത്. 66 കേസുകളിൽ 11 തീർപ്പാക്കി. 2 കേസുകളിൽ കൗൺസിലിംഗ് നടത്താൻ തീരുമാനിച്ചു. 10 കേസുകൾ പോലീസ് റിപ്പോർട്ടിനായി കൈമാറി. 43 കേസുകൾ അടുത്ത വനിതാ കമ്മീഷൻ അദാലത്തിൽ പരിഗണിക്കാനായി മാറ്റിവെക്കുകയും ചെയ്തു. ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പദ്ധതികളുമായി ജില്ലാ പഞ്ചായത്ത്. ജില്ലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനും തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി ജില്ലാ പഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗം പ്രസിഡന്റ് കെ വി സുമേഷ് ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ കുറഞ്ഞത് 150 വിദ്യാലയങ്ങളിലെങ്കിലും ഈ വർഷം 100% വിജയം ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിജയ ശതമാനത്തിൽ മികച്ച വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ നടപടികൾ ശക്തിപ്പെടുത്തണമെന്നും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്കൂളുകളിലാണ് കഴിഞ്ഞ വർഷം കുട്ടികളുടെ വർധനവ് ഉണ്ടായിരിക്കുന്നതെന്നും കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു.
ടി ഒക്കെ ചേർന്ന് നടത്തിയ ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യം അതിശക്തമായിട്ടുള്ള ഒരു ടീം വർക്കിലൂടെ നമ്മുടെ ജില്ലയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ജില്ലയിൽ ഒരൊറ്റ സ്കൂളും സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുന്ന കുട്ടികളെ കിട്ടാത്ത ഒരു വിദ്യാലയവും വരുന്ന അക്കാദമിക്കുകളും ഉണ്ടാവരുത്. ഒരു സ്ഥലത്തു നിന്നും ഒരു ഭാഷാധ്യാപകനും പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. വിദ്യാർത്ഥികളുടെ പഠന മികവുകൾ പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുക വഴി പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പഠനോത്സവം വിജയിപ്പിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ് ചെയർമാനും ഡി ഡി ഇ ടി പി നിർമ്മലാദേവി കൺവീനറുമായി ജില്ലാതല സമിതി രൂപീകരിച്ചു. ജില്ലയിലെ എസ് എസ് എൽ സി വിജയ ശതമാനം ഉയർത്തുക, സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ കുറവ് പരിഹരിക്കുക എന്നീ വിഷയങ്ങളിൽ കൈക്കൊള്ളേണ്ട നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നടത്തുന്ന പഠനോത്സവത്തിന്റെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ യോഗങ്ങൾ സംഘടിപ്പിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ്, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ, പി ടി എ പ്രസിഡന്റ്, പ്രധാന അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുക. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ജയബാലൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. വിവിധ വിഷയങ്ങളെ അധികരിച്ച് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ കെ കെ രവി, ഡി പി ഒ കെ ആർ അശോകൻ, ഡയറക്ടർ പ്രിൻസിപ്പൽ പി യു രമേശൻ, എസ് പി രമേശൻ എന്നിവർ ക്ലാസ് എടുത്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി കെ സുരേഷ് ബാബു, കെ ശോഭ, ടി ടി റംല, ജില്ലാ പഞ്ചായത്ത് അംഗം അജിത് മാട്ടോൾ, ഡി ഡി ഇ ടി പി നിർമ്മലാദേവി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി വി ചന്ദ്രൻ, തദ്ദേശ സ്വയംഭരണ അധ്യക്ഷന്മാർ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗങ്ങൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈത്തറി തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചതായി ബോർഡ് ചെയർമാൻ അരക്കൻ ബാലൻ അറിയിച്ചു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൈത്തറി യൂണിഫോം പദ്ധതി ചക്രശ്വാസം വലിക്കുകയായിരുന്ന കൈത്തറി മേഖലയുടെ പുത്തൻ ഉണർവിന് കാരണമായതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കൈത്തറി മേഖലയെ ശക്തിപ്പെടുത്താൻ വിവിധ നടപടികളാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത്. ക്ഷേമനിധി അംഗങ്ങളായ കൈത്തറി തൊഴിലാളികൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങളും അവരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സഹായവും ഗണ്യമായ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം ജനുവരി മുതൽ വർധന പ്രാബല്യത്തിൽ വരും. ഇതിന്റെ ഭാഗമായി വിവാഹ ധനസഹായം 3000 രൂപയിൽ നിന്ന് 5000 രൂപയായും ചികിത്സാ ധനസഹായം 5000 രൂപയിൽ നിന്ന് 10000 രൂപയായും വർദ്ധിപ്പിച്ചു. മരണാനന്തര ധനസഹായം 5000 രൂപയായിരുന്നത് 25000 രൂപയാക്കി. പ്രസവാനുകൂല്യം 13500 രൂപയാക്കി. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സഹായം 300-ൽ നിന്ന് 500 രൂപയാക്കി. പ്രീ ഡിഗ്രി ടി ടി സി ഐ ടി ഐ വിദ്യാർത്ഥികളുടേത് 450 രൂപയായിരുന്നത് 750 രൂപയാക്കി. ബോർഡിനെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രതിമാസം അംശാദായം തൊഴിലാളിയുടേത് 10 രൂപയും തൊഴിലുടമയുടേത് 20 രൂപയും സ്വയം തൊഴിൽ ചെയ്യുന്നവരുടേത് 30 രൂപയുമായും കഴിഞ്ഞ ഒക്ടോബർ മുതൽ വർദ്ധിപ്പിച്ചിരുന്നു. 10 വർഷത്തിന് ശേഷം ആദ്യമായി തൊഴിലാളികൾക്ക് പ്രതിദിനം 100 രൂപ മുതൽ 110 രൂപ വരെ അധികം ലഭിക്കുന്ന രീതിയിൽ മിനിമം വേതനം സർക്കാർ പുതുക്കി നിശ്ചയിച്ചതായും അദ്ദേഹം പറഞ്ഞു. 2000 ആണ് 5000 രൂപയായി വിവാഹ സഹായം നൽകാൻ തീരുമാനിച്ചത്. മറ്റൊന്ന് ചികിത്സാ സഹായം നമ്മൾ കൊടുക്കുന്നത് 5000 രൂപ വരെയാണ്. അത് 10000 രൂപയായും കൊടുക്കാൻ തീരുമാനിച്ചു. നേരെ 100% വർധനവ് വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പുറമേ ജോലി ചെയ്യുമ്പോൾ തൊഴിലാളികൾക്ക് അസുഖം വന്നോ മറ്റോ മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണാനന്തര കുടുംബ സഹായവും കൊടുക്കുന്നത് തുച്ഛമായ 5000 രൂപയാണ്. അതിപ്പോൾ 25000 രൂപ ഈ ജനുവരി മാസം മുതൽ, ജനുവരി 1 മുതൽ കൊടുക്കാൻ ആവശ്യമായ തീരുമാനം. പി ആർ ഡി ചേംബറിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ക്ഷേമനിധി ബോർഡ് സിഇഒ എ എൻ ബേബി കാസ്ട്രോയും പങ്കെടുത്തു. കാനനൂർ ഫിലാറ്റിക് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തപാൽ സ്റ്റാമ്പ് നാണയ കറൻസി പ്രദർശനം കാൻപെക്സിന് കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. 3 ദിവസങ്ങളായി നടക്കുന്ന പ്രദർശനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ലോകരാഷ്ട്രങ്ങളിറക്കിയ ഗാന്ധി സ്മാരക തപാൽ സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, കറൻസികൾ, വിവിധ രാജ്യങ്ങളുടെ പിൻവലിച്ച നാണയങ്ങൾ, സ്വർണം, വെള്ളി എന്നിവയിലുണ്ടാക്കിയ കണ്ണൂർ പണം, തലശ്ശേരി പണം എന്നിവയുടെ ശേഖരം, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ ഉപയോഗിച്ചിരുന്ന സ്റ്റാമ്പ്, നാണയങ്ങൾ എന്നിവയാണ് പ്രദർശനത്തിലുള്ളത്. നാണയങ്ങൾ കൊണ്ട് നിർമ്മിച്ച താജ്മഹൽ, മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും തമ്മിലുള്ള പ്രഭാഷണ രൂപങ്ങൾ, ഗാന്ധിജി ചർക്കയിൽ നൂൽനൂൽക്കുന്ന രൂപങ്ങൾ എന്നിവ പ്രദർശനത്തിൽ ശ്രദ്ധേയമാവുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് കെ വി മുകുന്ദൻ, റൂപ് ബൽറാം, എം പ്രേമരാജൻ, എം ജയദേവൻ, റഫീഖ് കുറ്റിക്കകം തുടങ്ങിയവർ പങ്കെടുത്തു. കള്ളുഷാപ്പ് ലൈസൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കണ്ണൂരിൽ നടന്നു. പാർക്കൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി രക്ഷാധികാരി സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. അത് ലൈസൻസ് ചെയ്തതിൻ്റെ മുതലാളി കോൺട്രാക്ടറുടെ അങ്ങനെ ഈ മുതലാളികളുടെയും ലേലത്തിൻ്റെയും ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ഒരു സംഘടന സാധ്യമാകുന്നത്
ജില്ലാ പ്രസിഡന്റ് പി പി ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ സാബു കുര്യാക്കോസ്, എ ബി ഉണ്ണികൃഷ്ണൻ, പി കെ സുരേഷ്, പുഞ്ചയിൽ നാണു, പി വി രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പലേരി വെസ്റ്റ് എൽ പി യു സ്കൂൾ 100-ാം വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സ്റ്റേജ് ഉദ്ഘാടനവും 20 ഞായറാഴ്ച രാവിലെ നടക്കും. മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. 1919 കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച പള്ളിക്കൂടത്തിന് 1939 ഔദ്യോഗിക പദവി ലഭിച്ചു. സ്കൂൾ പറമ്പ് എന്ന സ്ഥലത്ത് തുടങ്ങിയ ഈ വിദ്യാലയത്തിന്റെ ഇന്നത്തെ വളർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ദീർഘകാലം മാനേജരായും ആചാര്യനായും സേവനമനുഷ്ഠിച്ച കേളോത്ത് കൃഷ്ണൻ നായരാണ്. വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇന്ന് വിദ്യാലയത്തിൽ ലഭ്യമാണെന്ന് അധ്യാപകർ പറഞ്ഞു. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണശാല, ചിൽഡ്രൻസ് പാർക്ക്, സ്മാർട്ട് ക്ലാസ് റൂം, കമ്പ്യൂട്ടർ ലാബ്, ഉച്ചഭാഷിണി, വൈദ്യുതീകരിച്ച ക്ലാസ് മുറികൾ എന്നിവ വിദ്യാലയത്തിന്റെ പ്രത്യേകതകളാണ്. ചടങ്ങിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെയും ശതാബ്ദി സ്മാരകമായി മാനേജർ നിർമ്മിച്ചു നൽകുന്ന മനോഹരമായ സ്റ്റേജിന്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം സി മോഹനൻ അധ്യക്ഷനായിരിക്കുന്ന ചടങ്ങിൽ 80 പൂർത്തിയായ പൂർവ്വ വിദ്യാർത്ഥികളെയും വിരമിച്ച അധ്യാപകരെയും അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സീത ടീച്ചർ ആദരിക്കും. എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ കണ്ണൂർ സൗത്ത് എഇഒ കെ ഉഷയും എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെ സ്കൂൾ മാനേജർ പി വിനോദ് കുമാറും അനുമോദിക്കും. ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വിശിഷ്ട വ്യക്തികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. 20 രാവിലെ 9:30 പൂർവ്വ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷനും സ്മൃതി സംഗമവും നടക്കും. 27 കണ്ണൂർ എ കെ ജി ആശുപത്രിയുമായി സഹകരിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പും നടത്തുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ ശതാബ്ദി ആഘോഷങ്ങളുടെയും അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെയും ശതാബ്ദി സ്മാരകമായി സ്കൂൾ മാനേജർ നിർമ്മിച്ചിറങ്ങിയിട്ടുള്ള വലിയൊരു സ്റ്റേജിന്റെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള വ്യവസായ സ്പോർട്സ് വകുപ്പ് മന്ത്രി ശ്രീ ഇ പി ജയരാജൻ അവർക്ക് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൻ്റെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും അതോടെ പടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ എം സി മോഹനൻ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിൽ നിന്നും എൽ എസ് എസ് സ്കോളർഷിപ്പ് വേണ്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം, അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് നേടിയിട്ടുള്ള കുട്ടികൾക്ക് അനുമോദനം ഇവയൊക്കെ നടക്കുന്നതാണ്. പട്ടാനൂർ വിലങ്ങേരി ഇടത്തിൽ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം, ശുദ്ധപുണ്യാഹം, വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും. തുടർന്ന് പോർക്കലി ഭഗവതിക്ക് കലശം, വൈകുന്നേരം ദീപാരാധന, സന്ധ്യാവേല, പുലിയൂർ കണ്ണൻ, കാളപുലിയൻ, കരിന്തിരി കണ്ണൻ, ഇടത്തിൽ ഭഗവതി എന്നിവയുടെ തോറ്റം, ഞായറാഴ്ച ഉച്ചയ്ക്ക് കാളപുലിയൻ, കരിന്തിരി കണ്ണൻ, പുലിയൂർ കണ്ണൻ എന്നീ തെയ്യങ്ങളുടെ പുറപ്പെടൽ, തുടർന്ന് ഇടത്തിൽ ഭഗവതിയുടെ തിരുമുടി ഉയരും. ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള വളരെയധികം ഭക്തരെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. എത്തിച്ചേരാനുണ്ട്. പുലികാളി ഭഗവതി എന്നീ തെയ്യങ്ങൾ, കരിന്തിരിക്കണ്ണൻ, പുലികാളി ഭഗവതി എന്നീ തെയ്യങ്ങളാണ് കൊണ്ടാടുന്നത്. ഭഗവത് പ്രസാദമായി അന്നദാന ഊട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ചിട്ട് ശനിയാഴ്ച വൈകുന്നേരം 5 പട്ടാനൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര. വാർത്താസമ്മേളനത്തിൽ എം പി വിനീഷ്, പി വി വിനോദ് കുമാർ, പി വി മനോജ്, പി എം രാജീവൻ എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. ഇലക്ട്രിക്കൽസ്, പ്ലംബിംഗ്, സാനിറ്ററി ഐറ്റംസുകളുടെ വിൽപ്പന രംഗത്തും വിലക്കുറവിലും ഗുണമേന്മയിലും 18 ജനവിശ്വാസം നേടിയ ഗാലക്സി ഇലക്ട്രിക്കൽസ് സി പി ഫിറ്റിംഗ്സുകളുടെയും സാനിറ്ററി ഐറ്റംസുകളുടെയും എൽ ഇ ഡി ഫാൻസി ലൈറ്റുകളുടെയും ലോകോത്തര ബ്രാൻഡുകളുടെ ട്രെൻഡി കളക്ഷനുകളുമായി നവീകരിച്ച ഷോറൂം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. എല്ലാ പ്രമുഖ ബ്രാൻഡുകളും ഒരു കുടക്കീഴിൽ. ഗാലക്സി ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ആൻഡ് എൽ ഇ ഡി ലൈറ്റ്സ് ബിഹൈൻഡ് ഗാലക്സി ഇലക്ട്രിക്കൽസ്, അഞ്ചരക്കണ്ടി റോഡ്, ചക്കരക്കൽ. ഫോൺ 0497285750. കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ. ഡാൻസ് വിത്ത് ലാഫ്റ്റർ.
പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ്. Her smile, so captivatingly radiant, to makes her feet sing. Pavitra Golden Diamonds, confident and graceful, to gives her fingers a magical glow. പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ്, പവിത്ര ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചക്കരക്കൽ, അഞ്ചരക്കണ്ടി റോഡ്, ചക്കരക്കൽ, പവിത്ര ഗോൾഡൻ ടവർ, ബസ് സ്റ്റാൻഡ്, ചക്കരക്കൽ, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. Your trust drives us to work harder, committed to make this world happier. We strive day in and day out. City, an ISO 9001:2008 certified hospital with all the latest facilities. Kinst Hospital, John Mill Road, South Bazar, Kannur. ആഞ്ജനേയ ടയേഴ്സ് ചക്കരക്കൽ. സ്റ്റീൽ വ്യാപാര രംഗത്ത് 20 വർഷത്തെ പാരമ്പര്യമുള്ള ആഞ്ജനേയ സ്റ്റീൽസിന്റെ പുതിയ സംരംഭം. ലോക നിലവാരമുള്ള MRF കമ്പനിയുടെ എക്സ്ക്ലൂസീവ് ഷോറൂം. എല്ലാത്തരം വാഹനങ്ങളുടെയും വിവിധ തരത്തിലുള്ള ടയറുകളും ട്യൂബുകളും ലഭ്യമാണ്. ആഞ്ജനേയ ടയേഴ്സ് MRF എക്സ്ക്ലൂസീവ് ഷോറൂം, നാലാപീടിക, ചക്കരക്കൽ. സബർമതി ഇന്നവേഷൻസ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എം മുകുന്ദനെ ആദരിക്കുന്നു. 20 വൈകുന്നേരം മയ്യഴിപ്പുഴയോര നടപ്പാതയിൽ വെച്ചാണ് മുകുന്ദായനം പരിപാടി നടക്കുക. പരിപാടിയിൽ പ്രശസ്ത ചലച്ചിത്ര കലാ സംവിധായകനും ദേശീയ സംസ്ഥാന അവാർഡ് ജേതാവുമായ സന്തോഷ് രാമൻ രൂപകൽപ്പന ചെയ്ത് അവതരിപ്പിക്കുന്ന എം മുകുന്ദന്റെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഉൾച്ചേർത്ത ദൃശ്യ ശ്രവ്യ അവതരണത്തിൽ മയ്യഴിയിലെയും പരിസരത്തെയും 60 കലാകാരന്മാർ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അത്യാധുനിക സാങ്കേതിക തികവിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ പ്രദർശനം ഇന്നുവരെ കേരളത്തിൽ അരങ്ങേറിയിട്ടില്ലാത്ത വിധം 4D സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 360 അവതരിപ്പിക്കുന്ന ആദ്യത്തെ ദൃശ്യ അനുഭവമാകുമെന്നും അവർ പറഞ്ഞു. ആദരസായാഹ്നത്തിൽ മയ്യഴിയിലെയും പരിസരത്തെയും കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. എന്നുള്ള രീതിയിൽ വന്ന സമയത്ത് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത് ഇത് എം മുകുന്ദൻ എന്ന വ്യക്തി തന്നെയായിരുന്നു. വ്യക്തി ആ വ്യക്തിക്ക് കൊടുക്കുന്ന, ഇപ്പം അയാൾ നിൽക്കുമ്പോൾ തന്നെ അയാൾ കൊടുക്കുന്ന ഒരു ഹോണർ എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു നാട് കൊടുക്കുന്ന ഒരു ഹോണറിങ്. അപ്പൊ അതില് അത് ഇപ്പം നമ്മളായാലും, ഇപ്പൊ ഞാനായാലും പലപ്പോഴും നമുക്ക് ഒരു ഒരു അനുമോദനം അല്ലെങ്കിൽ ഒരു ആനന്ദം കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ആൾക്കാർ നമ്മളോട് തരുമ്പം നമ്മളെ കൊടുക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അപ്പം അത് പലപ്പോഴും മെമ്മറബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു മെമ്മറി പുള്ളിക്ക് കൊടുക്കാനുള്ള ഒരു രീതിയിൽ എനിക്ക് കിട്ടിയ ഒരു സമയം, ആ സമയത്ത് ഞാൻ നന്നായിട്ട് വിനിയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വാർത്താ സമ്മേളനത്തിൽ PC ദിവാനന്ദൻ, രാജേഷ് വി ശിവദാസ്, ശ്രീജേഷ് MK, സന്തോഷ് രാമൻ, സജിത് നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മട്ടന്നൂർ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച ഹെഡ് ഓഫീസും സഹകരണ നീതി മെഡിക്കൽ ലാബും ശനിയാഴ്ച വൈകുന്നേരം 4:30 മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ അനിത വേണു അധ്യക്ഷത വഹിക്കും. മട്ടന്നൂരിലെ ജനകീയ ഡോക്ടർമാർക്കുള്ള സ്വീകരണം നഗരസഭാ വൈസ് ചെയർമാൻ പി പുരുഷോത്തമൻ നിർവഹിക്കും. MK ദിനേശ് ബാബു നിക്ഷേപം സ്വീകരിക്കും. മുതിർന്ന ഇടപാടുകാരെ TCH വിജയൻ ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് CV ശശീന്ദ്രൻ, സെക്രട്ടറി കെ അനിൽകുമാർ, MK ഖാദർ, AK കമറുദ്ദീൻ, AC റീന, PC നമ്പ്യാർ എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിലെ JCB ടിപ്പർ ഉടമകൾ 22 അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കിടപ്പാടങ്ങൾ പണിയപ്പെടുത്തി ഭീമമായ തുക വായ്പയെടുത്ത് സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ ഈ മേഖലയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ഉടമകൾക്ക് വായ്പ തിരിച്ചടക്കാൻ കഴിയാതെ കിടപ്പാടങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നിയമം ലംഘിക്കുന്ന ഭൂവുടമകൾക്കെതിരെ പിഴയോ കേസോ എടുക്കാതെ വാടകയ്ക്ക് പണിയെടുക്കുന്ന ടിപ്പർ മണ്ണുമാന്തി യന്ത്രങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നത് അവസാനിപ്പിക്കുക, പെർമിറ്റുള്ള കെട്ടിട നിർമ്മാണത്തിന് മണ്ണ് കൊണ്ടുപോകുന്നതിനും പ്ലാൻ പ്രകാരം ഭൂമി നിരപ്പാക്കുന്നതിനും കെട്ടിട നിർമ്മാണ പെർമിറ്റ് ആധാരമാക്കുക, കാർഷിക ആവശ്യത്തിനും സ്ഥലം വൃത്തിയാക്കുന്നതിനും പെർമിറ്റിൽ നിന്ന് ഒഴിവാക്കുക,
ജിയോളജി പെർമിറ്റിന് ആവശ്യമായ രേഖകൾ ലഘൂകരിച്ച് സുതാര്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജോർജ് കുട്ടി വാള് വെട്ടിക്കൽ, അബ്ദുൽ ഖാദർ കടൂർ, ജി റോയ് റോഷൻ, ജി സന്തോഷ്, പാലോളി രമേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള അൽബീർ പ്രീ സ്കൂൾ ബി സോൺ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. 22 ചൊവ്വാഴ്ച രാവിലെ മയ്യിൽ ഖാദരിയ അൽബീർ പ്രീ സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ ഷെയ്ഖുന പി പി ഉമർ മുസ്ലിയാർ പ്രാർത്ഥനാകർമ്മം നിർവഹിക്കും. സ്വാഗത സംഘം ചെയർമാൻ അബ്ദുള്ള സീസ് ഹാജിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കണ്ണൂർ ജില്ലാ എ ഡി എം മുഹമ്മദ് യൂസഫ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കും. സ്റ്റേറ്റ് അൽബീർ കോർഡിനേറ്റർ ഇസ്മായിൽ മുജദ്ദിദി മുഖ്യപ്രഭാഷണം നടത്തും. മയ്യിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലൻ എസ്, കെ ഹംസ ഹാജി, മൂസാൻകുട്ടി തുടങ്ങിയ മത സാമൂഹിക രംഗങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കും. ജില്ലയിലെ 22 സ്ഥാപനങ്ങളിലെ 700 കുരുന്നുകൾ, ഖുറാൻ പാരായണം, ദഫ്മുട്ട്, പരേഡ്, വിവിധ ഭാഷാഗാനങ്ങൾ, ആംഗ്യപ്പാട്ട്, സംഘഗാനം, കഥാകഥനം, ഹാൻഡ് റൈറ്റിംഗ് എന്നീ മത്സരങ്ങളിൽ പങ്കെടുക്കും. കുരുന്നുകളെ എതിരേൽക്കാൻ വിപുലമായ സംവിധാനങ്ങൾ മയ്യിൽ ഖാദരിയ പ്രീ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അബ്ദുള്ള അസീസ് ഹാജി, സെക്രട്ടറി മുഹമ്മദ് വളക്കൈ, ജില്ലാ കോർഡിനേറ്റർ ഹംസ മയിൽ, വർക്കിംഗ് കൺവീനർ താജുദ്ദീൻ കയറളം, കെ മൂസാൻകുട്ടി എന്നിവർ പങ്കെടുത്തു. നിർധന കുടുംബത്തിന് തണലൊരുക്കി വാരം ലയൺസ് ക്ലബ്ബ് വീടൊരുക്കി. തിലാനൂരിലെ സന്തോഷിന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ച് നൽകുന്നത്. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ ദുരിതാവസ്ഥ കണ്ടറിഞ്ഞാണ് ഇവരുടെ കുടുംബത്തിന് വീടൊരുക്കി നൽകിയത്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന വാരം ലയൺസ് ക്ലബ്ബ് ആദ്യമായാണ് വീട് നിർമ്മിച്ച് നൽകുന്നത്. തിലാനൂർ സത്രത്തിന് സമീപത്തെ പുതിയ വീടിന്റെ പാലുകാച്ചൽ 20 രാവിലെ 10 നടക്കും. താക്കോൽദാനം മന്ത്രി ഇ പി ജയരാജൻ നിർവഹിക്കും. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും വീട് നിർമ്മാണത്തിൽ പങ്കാളികളായി. വീട്, വൈദ്യുതീകരണം, മെഡിക്കൽ ക്യാമ്പ്, പെൻഷൻ പദ്ധതി, കൃത്രിമ കാൽനൽകൽ തുടങ്ങി ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ് ക്ലബ്ബ്. വാർത്താസമ്മേളനത്തിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ പി ധനഞ്ജയൻ, സെക്രട്ടറി കെ വി തമ്പാൻ, പി കെ മുഹമ്മദ് അലി, പി വി ധനഞ്ജയൻ എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.